മസാലയ്ക്ക് നല്ല സ്മെൽ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ബിരിയാണിയുടെ ഒക്കെ ദമ്മ് പൊട്ടിക്കുമ്പോൾ സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ല് അല്ലേ അതേപോലത്തെ ഒരു സ്മെല്ല് കൂടുതൽ പപ്സ് കഴിക്കാറുണ്ടെങ്കിലും പക്ഷെ നേരിട്ട് എടുത്ത് പപ്സ് പാതിയിൽ കഴിക്കുന്ന അടിപൊളി മസാല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും ഈ പപ്സ് ഫേമസ് ആണുള്ള കാര്യത്തിന് അതിനുള്ളത് ഉണ്ട് പപ്സ് എന്തായാലും നല്ല ടേസ്റ്റുള്ള പപ്സാണ് നമസ്കാരം സേഫ് കട്ട് ഫ്ലേവേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ വൈകുന്നേര സമയങ്ങളിൽ എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരങ്ങളിൽ ഒന്നാണ് പപ്സ് അല്ലേ എല്ലാ ആളുകൾക്കും പപ്സ് എത്ര കിട്ടിയാലും നമ്മൾ ഒരിക്കലും മടുക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പലഹാരമാണ് പപ്സ് അപ്പോൾ നമുക്ക് ഈ ഒരു പപ്സ് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു പപ്സ് കിട്ടുന്ന സ്ഥലമുണ്ട് അതായത് പാലക്കാട് ജില്ലയിലുള്ള ഈ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ ഒരുള്ള ഒരു ബേക്കറുണ്ട് ആ ബേക്കറിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ പപ്സ് വളരെ ഫേമസ് എല്ലാ ആളുകൾ കഴിച്ച ആളുകളൊക്കെ പറയുന്നത് വളരെ സോഫ്റ്റാണ് അവിടുത്തെ സ്പൈസി ആയിട്ട് നല്ല രസമുള്ള മസാലയാണ് നമ്മൾ വേറെ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഒരു മസാല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് കാര്യം നമുക്ക് ഉള്ളിൽ കയറി നോക്കിയിട്ട് മനസ്സിലാക്കാം നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എം ആർ ബേക്കറിയുടെ അപ്പക്കൂട്ടിലാണ് ഇവിടെയാണ് ഈ അതായത് പ്രശസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഈ പപ്സിൻ്റെ ഒരു വിഭവ സ്ഥലം അപ്പോൾ അതിന് പിന്നിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ ഓണറായിട്ടുള്ള ചേട്ടൻ്റെ പേര് ഉണ്ണിയേട്ടൻ ആയിരുന്നു അല്ലേ ആ ഉണ്ണിയേട്ടനോട് ചോദിച്ചിട്ടറിയാം ഉണ്ണിയേട്ടാ നമ്മുടെ ഇവിടെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സ്ഥാനം പപ്സാണല്ലോ എന്തൊക്കെയാണ് പപ്സിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം ടേസ്റ്റിന് നല്ല മസാല ഉണ്ടാക്കി കൊടുക്കും നല്ല സബോളൊക്കെ നന്നായി വെട്ടിട്ട് നല്ല കൊടുക്കും നല്ല രസമായി കൊടുക്കും അവിടെ നല്ല മസാല വെച്ച് കൊടുക്കും നല്ല പപ്സ് നല്ല സോഫ്റ്റായിട്ട് ആ സോഫ്റ്റ് ആയിരിക്കും അതാണ് എല്ലാ ആളുകളും ഇവിടെ പറയുന്നത് നമ്മുടെ ചോദിച്ച എല്ലാ ആളുകളും പറഞ്ഞ ഏറ്റവും ഭയങ്കര സോഫ്റ്റ് പപ്സ് ആണെന്ന് പറഞ്ഞു പിന്നെ പപ്സ് കൂടാതെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അല്ലേ ഓക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ ഈ സ്ഥലം കറക്റ്റ് സ്ഥലം എവിടെയാണ് പറഞ്ഞത് എരുമയൂർ എരുമയൂർ തോട്ടുപാലത്താണ് അല്ലേ എരുമയൂർ തോട്ടുപാലത്ത് ഈ നമ്മുടെ ഇവിടെ സ്റ്റോർ പറഞ്ഞു പി കെ സ്റ്റോറുണ്ട് പി കെ സ്റ്റോർ തൊട്ട ബേക്കറി തന്നെ അല്ലേ കുക്കീസ് ബിസ്ക്കറ്റ് ആണ് ഇതില് 600 ഡാളർ ഐസ് ഷോറ അര അര കിലോ ബിസ്ക്കറ്റ് ആക്കാണ് ആ ബേക്കറി തന്നെ സെയിൽ ചെയ്യുന്നു സപ്ലൈ കുറച്ച് രാവിലെ അത് ബിസ്ക്കറ്റ് ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ ആ ബേക്കറിക്ക് വേണ്ടി ഇവിടെ പോകുമോ ഇവിടെ ആൾക്കാർ തിരക്കുണ്ട് പോവും നമ്മൾ നല്ല ഐറ്റംസ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ ബൂസ്റ്റ് കൊടുത്തിട്ടുള്ള ബിസ്ക്കറ്റാണ് ബൂസ്റ്റാണ് ഇതിൻ്റെ ബൂസ്റ്റാണ് വെറുതെ വെച്ചിട്ടുള്ളൂ പതിനഞ്ച് ബ്രാൻഡഡ് സാധനം ഇല്ലാത്ത ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാനും ഹസ്ബൻഡും കൂടി ഉണ്ടാക്കുന്നതാണ് പപ്സ് കേക്ക് ബിസ്ക്കറ്റ് ഐറ്റം തേങ്ങാപ്പഞ്ഞ് ബ്രെഡ് ചിക്കൻ റോള് കട്ട്ലേറ്റ് എഗ് റോള് ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടാക്കി നിറയെ ആൾക്കാർ വന്ന് മേടിച്ച് പോകുന്നതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വൈറ്റ് റെഡ് വെൽവെറ്റ് എല്ലാ സാധനവും ഉണ്ടാക്കുന്നതാണ് നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല രീതിയിൽ കൊടുക്കുന്നു മസാല മസാലയ്ക്ക് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ബിരിയാണിയുടെ ഒക്കെ ദമ്മ് പൊട്ടിക്കുമ്പോൾ സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ല് അല്ലേ അതേപോലത്തെ ഒരു സ്മെല്ല് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരുന്നുണ്ട് എഗ് പപ്സ് ആണോ അല്ലെ സാധാ വെജ് എഗ് പപ്സ് ആണ് ഇതിനാ ചിക്കൻ പപ്സ് അല്ലേ ഏതിനാ കൂടുതൽ ഡിമാൻഡ് വരുന്നത് മുട്ട പപ്സിനാണ് അല്ലേ ഈ മസാലയൊക്കെ രാവിലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇവിടെ തന്നെ വെച്ച് ഉണ്ടാക്കുന്നില്ലേ
ഈ മൈദപ്പൊടി പ്രധാന രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുക അല്ലേ. ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും ഒന്ന് പൊറാട്ടയും പപ്സും ഉണ്ടാക്കാനും അല്ലേ. ഞാൻ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ കോയമ്പത്തൂരൊക്കെ പഠിച്ചാണ്. പിന്നെ കുറേ ഒരു 5-10 വർഷം കേരളത്തിലുണ്ടായിരുന്നു. സപ്ലൈ ഉണ്ട്, നല്ല കൂടി 1.5 ഉറുപ്പിക ഉണ്ട് ഇതിന്. ഞങ്ങൾക്ക് കൂടി 2 ലക്ഷം 2.5-3 ലക്ഷത്തിൻ്റെ ഗ്യാസ് വെബ്സൈറ്റ് വരെ 30 മിനിറ്റ്. ഇത് 200 പോകും. ഇതിനും മസാല രണ്ടിനും സെയിം ആണ് വരുന്നത്, ചിക്കനും എഗ്ഗിനും. ആ പറിച്ചിട്ട് വെക്കും. അപ്പോൾ ചൂടോട് കൂടിയുള്ള പപ്സ് ഇപ്പം എന്താ ബാക്ക് നമ്മുടെ അപ്പം കൂടുന്നില്ലേ, ബാക്കിൽ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഉണ്ണിയാട്ടെ. അപ്പോൾ ഇത്രയും ചൂടുള്ള പപ്സ് കഴിക്കാറുണ്ടെങ്കിലും പക്ഷേ നേരിട്ട് എടുത്ത് പപ്സ് പാതിയുടെ കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെ നോക്കാം. ഉണ്ണിയാട്ടെ ഒരു പപ്സ് തരും. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റ് മസാലേനൊക്കെ ഇതിൽ വന്നല്ലേ. പപ്സ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായി മാറിയിട്ടുണ്ട് ഇപ്പം. കാരണം വെച്ചാൽ എല്ലാവർക്കും ശരിക്കും പപ്സിൻ്റെ മെയിൻ കോമ്പിനേഷൻ പപ്സും ലൈമാണ്. ലൈമ് ഇവിടെ ഇല്ല എന്നൊക്കെ പപ്സ് മാത്രം കഴിച്ചിട്ട് എങ്ങനെ നോക്കുക. സംഭവം പിടിക്കുന്നത് തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര സോഫ്റ്റാണ്. കഴിച്ചിട്ട് എങ്ങനെ നോക്കാം. നല്ല മസാല ആണ് കേട്ടോ. അത് ഒരു ഒരുപാട് സ്പൈസൊന്നുമല്ല, കുറച്ച് മധുരം ഉണ്ട്. അങ്ങനെ ആ ഉള്ളീൻ്റെ ഭയങ്കര കുത്തലും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളി മസാല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഈ പപ്സ് ഫേമസ് ആണുള്ള കാര്യത്തിന് അതിനുള്ളത് ഉണ്ട്. പപ്സിന് എന്തായാലും നല്ല ടേസ്റ്റുള്ള പപ്സാണ്.